കുറ്റിക്കോളെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് വരുന്നത്. കടന്നു വന്നിട്ട് ഏകദേശം ഒരു 4.5 വർഷം കംപ്ലീറ്റ് ആയി. കാണുമ്പോ നിങ്ങൾക്ക് എത്ര വയസ്സ് തോന്നുന്നുണ്ടെന്ന് അറിയില്ല. വയസ്സ് ഇപ്പൊ 22 കഴിഞ്ഞ് 23 ആവാൻ പോകുന്നു. ഓക്കെ, 18-ാമത്തെ വയസ്സിലാണ് ബിസിനസ്സിൽ വന്നത്. ഒരു പ്ലസ് ടു സ്റ്റുഡന്റ് ആയിരിക്കാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. കിട്ടുന്ന സമയത്ത് വലിയ സംഭവങ്ങളുണ്ട്. വളരെ ആദർശികമായിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടി. കിട്ടുന്ന ഇത് വിറ്റാൽ കിട്ടുന്ന ലാഭം മാത്രം കണ്ട് ഈ ബിസിനസ്സിൽ കടന്നു വന്നു. തുടക്കത്തിൽ ഒരുപാട് ആൾക്കാരുടെ ബിസിനസ് പറഞ്ഞു. 4 മാസത്തോളം തുടർച്ചയായിട്ട് ഒരുപാട് ആൾക്കാരുടെ, ഏകദേശം ഒരു 82 ആൾക്കാരുടെ ബിസിനസ് പറഞ്ഞു. ആരും കടന്നു വന്നിട്ടില്ല. കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നോട് വിളിച്ച സംഭവമാണ് എന്റെ പ്രായം. കാരണം നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, നിങ്ങളോടാണ് നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു 18-വയസ്സുകാരനോ ബിസിനസ് പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കേൾക്കും? ഇതിലേ കേൾക്കും, ഇതിലേ വിടും. ഇതൊക്കെ തന്നെയായിരുന്നു എന്റെ അവസ്ഥ. ഞാൻ എല്ലാ ആൾക്കാരോടും പറയുന്നു, പറയുന്ന സമയത്ത് അവർ കേൾക്കുന്നു, അവരോട് വെക്കുന്നു. കാരണം എന്റെ പ്രായം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം വിശ്വാസത്തോടു കൂടി കൂടെ വരാനോ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ 2,10,000 ഒക്കെ മേടിച്ച ആൾക്കാരുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ ഞാൻ കണ്ടത് എന്റെ പ്രായത്തിലൊരാൾ 2.10 മേടിച്ചിട്ട് പോയിട്ട് എന്റെ പ്രായത്തിൽ ഒരാൾ ബിസിനസ് ഏറ്റെടുത്തിട്ട് പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്. നിർത്തണം എന്ന് പല പ്രാവശ്യം തോന്നിയത് ആൾക്കാരോട് പറയുമ്പോൾ സ്വീകരിക്കാതെ വന്നു. 4-ാമത്തെ മാസം ആദ്യത്തെ വരുമാനം വന്നു. 1,000 രൂപയ്ക്ക് താഴെയാണ് ആദ്യത്തെ വരുമാനം മേടിക്കുന്നത്. അത് മേടിക്കുന്ന സമയത്ത് ഗവൺമെന്റ് കോളേജ് കാസർഗോഡിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു മാസമായി കോളേജ് ഡ്രോപ്പ് ചെയ്ത് ഫുൾ ടൈമായിട്ട് ബിസിനസ് ഏറ്റെടുത്തു. പാരന്റ്സ് കൈയടിക്കാതെ നിൽക്കുന്നുണ്ട്. എന്താണെങ്കിൽ ഇനി എന്റെ മക്കൾ ഈ വിദ്യയിലേക്ക് വന്ന വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുമോ എന്നുള്ള ചിന്തയുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും വിദ്യാഭ്യാസം എതിരുപറയുന്നില്ല. ഞാൻ പഠിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് മാത്രം ഞാൻ വിദ്യാഭ്യാസം ഒഴിവാക്കിയതാണ്. കാരണം പ്ലസ് വണ്ണിൽ ഒരു 5 സസ്പെൻഷനും പ്ലസ് ടുവിൽ 7 സസ്പെൻഷനും ഉണ്ടായിരുന്നു. പഠിച്ചുള്ള സംഭവം കൊണ്ട് പിന്നെ അത് ഒഴിവാക്കി ഫുൾ ടൈം ആയി എടുത്തു. പിന്നെ കൃത്യം 3 മാസം കൊണ്ട് ഈ ബിസിനസ്സിലെ വരുമാനം ഒരു ബുള്ളറ്റ് 350 സിഗ്നൽസ് ഈ ബിസിനസ്സിലെ വരുമാനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി. അതേപോലെ തന്നെ ഇന്ന് ആഴ്ചയിൽ 2-10 നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഇനി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് കേരളത്തിൽ 200-ന് മേലെ ആൾക്കാർ ആഴ്ചയിൽ 2-10 മേടിക്കുമ്പോൾ ഇന്ന് എന്റെ ജില്ലയായ കാസർഗോഡ് ജില്ലയിൽ 3 ലേഡീസ് ഉൾപ്പെടെ 13 ആൾക്കാർ ആഴ്ചയിൽ 2-10 മേടിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആഴ്ചയിൽ ഒരു കാറും കൂടി ഏകദേശം ഒരു 13,80,000 രൂപ വരെ വരുന്ന ഒരു ഹ്യുണ്ടായി വെന്യൂ എസ് എക്സ് എന്നുള്ള ഒരു വേരിയന്റ് കൂടി സ്ഥലത്തിൽ അഡ്വാൻസ് കൊടുത്ത് 30% സ്ഥലത്തിനോട് ഒരു അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങളോട് പറയാൻ കാരണം എന്റെ മഹത്വം പറയാൻ പഠിക്കില്ല, ഇവിടെ വന്ന് ഓരോരുത്തരോടും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ പ്രായത്തിൽ ഇത്ര വർഷം കൊണ്ട്, ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് എന്നെ കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് സ്വയം ചോദിക്കുക. പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരാണോ കൊണ്ടുവന്നത് അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്.